പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, വളരെ മനോഹരമായ ഒരു കാഴ്ചയുടെ മുമ്പിലാണ് നിൽക്കുക. നയാഗ്ര ഫോൾസ്, ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർഫോളുകളിൽ ഒന്നായ നയാഗ്ര ഫോൾസിന്റെ തൊട്ടു മുമ്പിലാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിൽ അതിൽ ഏറ്റവും സുന്ദരമെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മഹാത്ഭുതമാണ് ഈ കാണുന്ന 7 വണ്ടേഴ്സിൽ ഒരു വണ്ടറായിട്ട് ലോകം വിവക്ഷിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് നയാഗ്ര ഫോൾസ്. അമേരിക്കയുടെയും കാനഡയുടെയും ബോർഡറിനെ, അതിനെ വേർതിരിക്കുന്ന ഒരു വാട്ടർഫോൾ ആണ് നയാഗ്ര ഫോൾസ്. ഒരു മിനിറ്റിൽ 150 മില്യൺ ലിറ്റേഴ്സ് വാട്ടർ ഇങ്ങനെ ഒഴുകി മാറുന്ന വലിയ അനുഗ്രഹമാണ് ഇവിടെ. എന്ന് വെച്ചാൽ 15 കോടിയിലധികം ലിറ്റർ വെള്ളം ഒരു മിനിറ്റിൽ ഇവിടുന്ന് ഒഴുകി താഴേക്കിറങ്ങുന്നു. സുന്ദരമായ കാഴ്ചയ്ക്കപ്പുറം ഇതൊരു അതിശക്തമായ ഒരു കാഴ്ചയും കൂടിയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഇതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ വലിയ അനുഗ്രഹത്തെയും സൗന്ദര്യത്തെയും ശക്തിയെയും സൃഷ്ടിച്ചവനെ പ്രഘോഷിക്കുക, അവനെ കുറിച്ച് പറയാതിരിക്കുക മനസ്സിന് അസാധ്യമാണ്. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാഴ്ചയുടെ മുമ്പിൽ നിന്നുകൊണ്ട്, നയാഗ്ര ഫാൾസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇത് സൃഷ്ടിച്ച സൃഷ്ടാവിനെ നോക്കി, ദൈവമേ നീ നല്ലവനാണ്, നിന്നെ പോലൊരു ദൈവമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, 2 ലേക്കാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ഈ ഫോൾസിന് ലേക്ക് ഈറി എന്നറിയപ്പെടുന്ന ലേക്കിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴുകുകയും ലേക്ക് ഒണ്ടേരിയയിലേക്ക് അത് വന്ന് പതിക്കുകയുമാണ് ചെയ്യുക. അങ്ങനെ 3 വാട്ടർഫോളുകൾ ഇവിടെ ഡെവലപ്പ് ചെയ്തു. അതിൽ ഏറ്റവും മനോഹരമായ കുതിരയുടെ കുളമ്പടിയുടെ ഷേപ്പിലുള്ള ഒരു വാട്ടർഫോൾ ആണ് ഈ കാനഡയുടെ ബോർഡറിൽ ഉള്ളത്. ഒരു രാജ്യത്ത് അമേരിക്കയിൽ 2 ചെറിയ വാട്ടർഫോളുകളും കാനഡയിൽ അതിമനോഹരമായ ബൃഹത്തായ വലുതായ ഈ വാട്ടർഫോളിന്റെയും നടുവിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഉൽപ്പത്തിയുടെ പുസ്തകം 1:6 കർത്താവ് അരുളി ചെയ്തു, ജലത്തിന് നടുവിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ. വിധാനം ജലത്തെ 2 വേർതിരിച്ചു. മുകളിലുള്ള വെള്ളവും താഴെയുള്ള വെള്ളവുമായി വിധാനം അതിനെ മാറ്റിമറിച്ചു. വിധാനത്തെ അവൻ ആകാശം എന്ന് വിളിച്ചു. മുകളിലുള്ള വെള്ളവും താഴെയുള്ള വെള്ളത്തെ വേർതിരിക്കുന്ന ആകാശം സന്ധ്യയായി പ്രഭാതമായി 2 ദിവസം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, പിന്നീടാണ് 3 ദിവസം ഭൂമിയിലുള്ള വെള്ളം മുഴുവൻ ഒരിടത്ത് കൂടുകയും കര സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുക. ഇവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം നിർണായകമായി നമുക്ക് ചിന്തിക്കാൻ പറ്റും. ദൈവത്തിന്റെ കരവിരുതിനാൽ ആകാശത്തിന് മുകളിലും ആകാശത്തിന് താഴെയുമായി ലോകത്തെ ദൈവം വേർതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ദൈവത്തിന്റെ കരവിരുതും ദൈവത്തിന്റെ സ്വപ്നവും ദൈവം ആഗ്രഹിക്കുന്ന കാര്യവും എന്നത് തിരിച്ചറിയുക നല്ലതാണ്. ഈ രാജ്യവും ഇതുപോലുള്ള ലോകവും പലതരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും കേട്ടുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ചില രാജ്യങ്ങളിൽ നാശകരമായ സംഭവങ്ങൾ, ചില രാജ്യങ്ങളിൽ ദൈവമില്ലാന്ന് വിളിച്ചു പറയുന്ന സംഭവങ്ങൾ, ചില രാജ്യങ്ങൾ ജനം ജനത്തെ തിരിച്ചറിയാതെയും തന്റെ സ്വന്തം മക്കളെയും ജനത്തെയും സഹോദരങ്ങളെയും തിരിച്ചറിയാതെ രാജ്യം രാജ്യത്തിനെതിരെയും ജനങ്ങൾ ജനത്തിനെതിരെയും വേർതിരിയുന്ന സാഹചര്യങ്ങൾ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഈ ഒരു വലിയ നിർണായക കാലഘട്ടത്തിൽ ഇതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു ദൈവമുണ്ടെന്ന് പറയുക വളരെ നിർണായകം തന്നെയാണ്. കാരണം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു വ്യക്തിത്വം എന്ന് പറയുക ദൈവമാണ്. റോമാക്കാരുടെ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ 1:5
പതിനെട്ടാം വാക്യം തൊട്ട് വായിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് പറയുക. ആകാശത്ത് നിന്ന് ദൈവത്തിന്റെ ക്രോധം ജനത്തിന് നടുവിൽ പ്രത്യക്ഷമാകുന്നു. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്കറിയാം. ലോകത്തിന്റെ ആരംഭം മുതൽ, അദൃശ്യ പ്രകൃതിയായ ലോകത്തിന്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ, ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതിയായ ദൈവം തന്നെ ഈ ലോകത്തിൽ സൃഷ്ടിയിലൂടെ തന്റെ ആ വലിയ അനുഗ്രഹത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമാരെന്നും ദൈവം എന്തെന്നും ഈ സൃഷ്ടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യം ലോകത്തിന്റെ ആരംഭം മുതൽ ദൈവം വെളിപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ദൈവ ജനത്തിന് ലോകത്തിൽ ഒരു ജനതയ്ക്കും ഒഴിവുകഴിവില്ല എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. പക്ഷേ അവർ ജ്ഞാനികളെന്ന് അഭിമാനിച്ച് ജ്ഞാനത്തിന്റെ തികവില് സകല സാഹചര്യം എന്ന് അകന്നുപോയി അവർ ദൈവത്തിൽ നിന്നകന്ന് ലോകത്തിന്റെ മോഹങ്ങളിലും ലോക സാഹചര്യങ്ങളിലും സ്വവർഗീയതയിലും പാപത്തിലും തീവ്രവാദത്തിലും അതുപോലെ ദൈവമില്ല എന്ന് പറയുന്ന വാക്കിലും എത്തിസത്തിലും അവിശ്വാസത്തിലും തങ്ങളുടെ ബുദ്ധിയെ തളച്ചിട്ടു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരേ, ദൈവമില്ല എന്ന് പറയുന്നവൻ പോലും ഓ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം പലപ്പോഴും തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എവിടെയാണ് ദൈവം? ആരാണ് ദൈവം? ഈ നയാഗ്രയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ദൈവം എന്തെന്ന് വിളിച്ചു പറയുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സുന്ദര കാഴ്ചകളുടെ നടുവിലൂടെ നമ്മുടെ കണ്ണുകൾ ഊളിയിട്ടിറങ്ങണം, ആഴത്തിലേക്ക് ഇറങ്ങണം, പെനിട്രേറ്റ് ചെയ്യണം ഒരു ദൈവത്തിന്റെ നെഞ്ചിലേക്ക്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നമുക്കൊന്ന് കടന്നു നോക്കാം. പഴയ നിയമത്തിൽ ദൈവത്തിനൊരു പേരുണ്ട്, എൽശദായി. ബൈബിൾ വചനം എടുത്താൽ എൽശദായിക്ക് രണ്ട് ആശയമാണ് ബൈബിൾ കൊടുത്തിരിക്കുക. ഒന്ന്, അതിശക്തനായ ദൈവം. രണ്ട്, സ്നേഹമുള്ള പരിപൂർണമായി സ്നേഹിക്കുന്ന ഒരു ദൈവം. ശക്തമായി സ്നേഹിക്കുകയും ശക്തിയുടെയും സർവശക്തിയുടെയും ഒരു ദൈവത്തെ ഇവിടെ ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു കാര്യം ചിന്തിച്ചു കൊള്ളുക, നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്, ആഴമേറി സ്നേഹിക്കുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും അത് ദൈവത്തിന്റെ സ്നേഹം കടന്നു വന്നുകൊണ്ടേയിരിക്കും. അത് രോഗമാകാം, ക്യാൻസർ ആകാം, നമ്മൾ വേദനയാകാം, ഈ ലോകത്തിൽ ഇനിയും ജീവിക്കണമെന്ന് തോന്നുന്ന ഒരു സാഹചര്യമാകാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, നിന്റെ ജീവിതത്തിലും ഒരു വേദനയിലൂടെ കടന്നുപോയി ഒരു സ്നേഹിക്കാൻ ആരുമില്ലാതെ ചിലപ്പോൾ സ്വന്തം സഹോദരങ്ങളാലും ലോകത്തിലെ വിവിധ വ്യക്തിത്വങ്ങളാലും ഒറ്റപ്പെട്ട സാഹചര്യത്തോടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് പറയുന്നു, നിന്നെ സ്നേഹിക്കാൻ ദൈവമുണ്ട്. ഈ മനോഹര കാഴ്ച പോലെ അനുഗ്രഹമാകുന്ന ഈ മഴവില്ലിന്റെ നടുവിലും കുത്തിയൊഴുകുന്ന വെള്ളത്തിന്റെ ഈ മനോഹാരിതയുടെ നടുവിലും ഓർക്കുക, ഇത് സൃഷ്ടിച്ചവൻ എത്രയോ മനോഹരനും എത്രയോ സ്നേഹമുള്ള ഒരു ദൈവവുമാണ്. നിന്റെ കുഞ്ഞിനെയുമായി ഐസ്യുവിന്റെ നടുവിലാകാം നീ. നിന്റെ സ്വന്തം ജീവിത പങ്കാളി രോഗത്തിന്റെ മരണത്തിന്റെ വക്കീലാകാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, വിശ്വസിക്ക്. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് ബൈബിള് പറയുന്നു. നീ നിൽക്കുന്ന സ്ഥലത്ത് ദൈവം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് ചിന്തിക്കുക. ജോലിയാണോ നഷ്ടപ്പെട്ടത്? കുഞ്ഞാണോ നഷ്ടപ്പെട്ടത്? രോഗമാണോ നിന്നെ വേട്ടയാടിയത്? ക്യാൻസർ ആണോ നിന്നെ വേട്ടയാടിയത്? രോഗങ്ങൾക്കപ്പുറമായി, പ്രശ്നങ്ങൾക്കപ്പുറമായി, നഷ്ടങ്ങൾക്കപ്പുറമായി ദൈവം ഇതറിയുന്നുണ്ട്. നിന്റെ തലമുടി നാര് പോലും എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു ദൈവമുണ്ട് മോനെ. അല്ലയോ മോളെ, ജീവിതം മേന്ന എന്ന് വെക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുക, നിന്റെ ദൈവം ഈ സുന്ദര കാഴ്ചകൾ പോലെ നിന്റെ അകം നിന്റെ ഉള്ളം സൃഷ്ടിച്ചൊരു ദൈവമാണെന്ന് ചിന്തിക്കുക. മറുതലത്തിൽ ഓർക്കുക, എൽശദായിയുടെ അടുത്ത പ്രത്യേകത എന്ന് പറയുക, സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവം, കുത്തിയൊഴുകുന്ന വെള്ളം, ലോകത്തിൽ ഇതൊരു അത്യപൂർവ കാഴ്ചയാണ്. സയൻസിന് ലോകത്തിന് വർണ്ണിക്കുന്നതിനപ്പുറം ഒരു മിനിറ്റിൽ 15 കോടിയിലേറെ ലിറ്റർ വെള്ളം
കുത്തിയൊഴുകുന്ന ഒരു കാഴ്ച. രണ്ട് രാജ്യങ്ങളെ വേർതിരിച്ച്, രണ്ട് രാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കാനഡയുടെയും അമേരിക്കയുടെയും നടുവിലൂടെ പോകുന്ന നയാഗ്ര നമ്മൾക്ക് നൽകുന്ന ഒരാശയം അല്ലെങ്കിൽ ഒരു സത്യം, ഇതിന് പിന്നിലുള്ള ദൈവം അതിശക്തനാണെന്നുള്ളതാണ്. ഉണ്ടാകട്ടെ എന്നൊറ്റ വാക്കിനാൽ സകലതും സൃഷ്ടിച്ചൊരു ദൈവം നമുക്കുണ്ട്. നിന്റെ ഏത് പ്രശ്നത്തിന്റെ നടുവിലും, ലോകം ഇംപോസിബിൾ എന്ന് പറഞ്ഞ സാഹചര്യങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, ദൈവത്തിന് നിന്നെ തൊടാനാവും. ഈ ഫ്രീസിംഗ് തണുപ്പിന്റെ നടുവിൽ, സംസാരിക്കുന്നതിന്റെ നടുവിൽ എന്റെ നാവുകൾ കുഴഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരീരം ഒരു വലിയ തണുപ്പിനെ ആകെ കുളിരുകൂരിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് ദൈവം അതിശക്തനാണെന്നും ഇതുപോലൊരു ദൈവമില്ലെന്നും മരണത്തെ ജയിച്ചടക്കി ലോകത്തിന് നടുവിൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, യേശുവാണ് ഇതിന്റെ പിന്നിലുള്ള സൃഷ്ടാവെന്നും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. യോഹന്നാൻ 1:3, എല്ലാം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല എന്ന് ബൈബിള് വ്യക്തമാക്കുന്നുണ്ട്. ദൃശ്യവും അദൃശ്യവും ഈ ലോകത്തിലെ സകലതും, അത് കാണാവുന്നതും കാണാത്തതുമായ എല്ലാത്തിന്റെയും പിന്നിൽ ദൈവത്തിന്റെ കരവിരുതുണ്ട്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, ഇതൊരു മനുഷ്യന് സൃഷ്ടിക്കാനാവുമോ? സയൻസിന് സൃഷ്ടിക്കാനാവുമോ? ലോകത്തിന്റെ പ്രകൃതിയുടെ ഒരു പ്രത്യേകതയ്ക്ക് സൃഷ്ടിക്കാനാവുമോ? ഓർക്കുക, പ്രകൃതി പോലും ദൈവത്തിന് മുന്നിൽ കീഴ്വഴങ്ങുന്നു. ക്രിസ്തു മരിക്കുന്ന സമയം സൂര്യൻ അസ്തമിച്ചു, പാറകൾ പിളർന്നു എന്ന് വെച്ചാൽ ഓർക്കുക, ലോകം മുഴുവൻ ഇരുണ്ടു എന്ന്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, ക്രിസ്തു മരിച്ചപ്പോഴ് പ്രകൃതി പോലും കരയുകയാണ്, പ്രകൃതി പോലും ഇരുണ്ടു മാറി, പാറകൾ പിളർന്ന് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു എന്നാണ് ബൈബിള് പറയുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, എന്ന് വെച്ചാൽ സൃഷ്ടാവിനെ പ്രതി കരയുന്ന ഒരു സൃഷ്ടി ഈ ലോകത്തുള്ളപ്പോഴ്, നമ്മളാകുന്ന ജീവനുള്ള സൃഷ്ടി എന്തുകൊണ്ടേ ദൈവത്തിന്റെ ഈ കരവിരുതിനെ നമ്മുടെ നെഞ്ചിലേറ്റുന്നില്ല? മരണത്തെ ജയിച്ചടക്കിയവൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ, ശക്തനിൽ ശക്തനായ ദൈവം, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, ലോകം മുഴുവൻ സൃഷ്ടിച്ചൊരു ദൈവം നിനക്കൊണ്ട് എന്നൊരു പ്രാവശ്യം ഒന്ന് ചിന്തിക്കാമോ? ഐസ്യുവിന്റെ നടുവിലും ഒറ്റയ്ക്ക് ബെഡ്റൂമിന്റെ നടുവിലും മരണം കാത്തിരിക്കുന്ന അല്ലയോ പൈതലെ? നമ്മുടെ ജീവിതത്തില് നമ്മൾക്കൊന്ന് ആശ്രയിക്കാം. ആശ്രയിക്കണവൻ മറ്റാരുമല്ല, നസ്രാനായ യേശു ക്രിസ്തു. നയാഗ്രയുടെ മുന്നിൽ നിന്നുകൊണ്ട്, ഈ അതിശക്തമായ കാഴ്ചയുടെ മുന്നിൽ നിന്നുകൊണ്ട്, ഈ മനോഹാരിതയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു കാര്യം നിങ്ങളോട് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇതിലും മനോഹരനായ ഒരു ദൈവം ലോകത്തില്ല, ഇതിലും ശക്തനായ ഒരു ദൈവം ലോകത്തില്ല. നമുക്ക് മുട്ടുകുത്തേണ്ടത് ദൈവത്തിന് മുന്നിലാണ്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കാം. സാമ്പത്തിക ബാധ്യതയാകാം, ജോലിയുടെ പ്രശ്നമാകാം, നിരാശയാകാം, രോഗമാകാം, ക്യാൻസർ ആകാം, കുഞ്ഞുങ്ങളില്ലാത്ത ജീവിത സാഹചര്യമാകാം. അല്ലയോ പൈതലെ, നയാഗ്രയുടെ മനോഹാരിത മുഴുവൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. യേശുവാകുന്ന മനോഹാരിത നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. കാരണം ദൈവം നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്ന ദൈവം സ്നേഹം മാത്രമല്ല, അതിശക്തനാണ്, അതിധീരനാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് കാറും ഗോളുമേറ്റ കടലിനെ വെറും കൈയാൽ ശാന്തമാക്കിയ ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. നമ്മുടെ ജീവിതത്തെ ഇന്ന് ദൈവത്തിന് വിട്ടുകൊടുക്കുമെങ്കിൽ, വഴിതെറ്റിപ്പോയ മകനും വഴിതെറ്റിപ്പോയ മകളും, വിവാഹം നഷ്ടമായ മകളും വിവാഹം നഷ്ടമായ മകനും, ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത കാലഘട്ടങ്ങളും നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഡോക്ടർ മരണം വിധി എഴുതി ഇനി മുന്നോട്ട് പോകുവാൻ സാഹചര്യമില്ലെന്ന് കരുതിയ വ്യക്തിത്വമാണ് എങ്കിൽ, വിശ്വസിക്ക്, നിന്റെ ദൈവത്തിന് നിന്നെ ഉയർത്തുവാൻ പറ്റും. കർത്താവേ, നയാഗ്രയുടെ ശക്തി വെറും വാക്കാൽ നീ സൃഷ്ടിച്ചുവെങ്കിൽ, കുത്തിയൊഴുകുന്ന വെള്ളത്തിന് ഇത്രമാത്രം ശക്തി ഉണ്ടെങ്കിൽ, നിന്റെ സ്നേഹം ഈ നിമിഷം ഈ നയാഗ്രയിൽ നിന്ന് ഈ ജനത്തിലേക്ക് കുത്തിയൊഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് കണ്ണടച്ചേ, കൈകളൊന്ന് മാറോട് ചേർത്ത് പിടിക്കാം. നിങ്ങൾ കണ്ണടയ്ക്കുകയാണ്, നിങ്ങളുടെ കൈകൾ നെഞ്ചോട് ചേർക്കുകയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചിന്തിച്ച്, ആരാണവൻ?
ആരാണ് ദൈവം? മരണത്തെ ജയിച്ചവൻ, രോഗത്തെ മാറ്റിമറിക്കുവാൻ കരുത്തുള്ളവൻ. കണ്ണുകളടച്ച് എന്റെ ദൈവമേ, അതിസുന്ദരനും അതിശക്തനുമായ ദൈവമേ, ലോകം തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു നയാഗ്രയിൽ ഇങ്ങനൊരു സെറ്റ് നടത്തുവാൻ കരുത്തു കാണിച്ച ദൈവമേ, നിന്റെ വലിയ സാന്നിധ്യം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ ഒഴുകട്ടെ. ക്യാൻസറിൽ നിന്നും, വെന്റിലേറ്ററിൽ നിന്നും, ഇൻക്യുബിലേറ്ററിൽ നിന്നും, കുഞ്ഞുങ്ങളില്ലാഴികയിൽ നിന്നും, വന്ധ്യതയിൽ നിന്നും, കൗണ്ടിന്റെ പ്രശ്നങ്ങളിൽ നിന്നും, ക്യാൻസറിൽ നിന്നും, ട്യൂമറിൽ നിന്നും, എയ്ഡ്സിൽ നിന്നും, ലോകം എന്റെ യേശുവിന്റെ നാമത്താൽ ഈ മക്കൾ എഴുന്നേൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നീ സർവശക്തനായ ദൈവമാണ്. നിന്നെ പോലെ ഒരു ദൈവം ഇല്ല. നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു ദൈവമേ. ഈ സെക്കൻഡിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവത്തിന്റെ മകന്റെ മേൽ, ഈ ദൈവത്തിന്റെ മകളുടെ മേൽ, ഈ കുഞ്ഞിന്റെ മേൽ അത്ഭുതം നടക്കട്ടെ. ക്യാൻസർ, ട്യൂമറുകള്, രോഗങ്ങള്, തുറക്കാത്ത ഉദരങ്ങള് വരും ദിവസങ്ങളിൽ അത്ഭുതത്തിന് വഴിതെളിക്കട്ടെ. നയാഗ്രയുടെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ മനോഹര കരമേ ഈ ജനത്തെ ഒന്ന് തൊടട്ടെ. കർത്താവേ, നിന്റെ വലിയ സ്നേഹത്താൽ ലാസർ മരണത്തിൽ നിന്ന് ഉയർത്തിയതുപോലെ ഈ മകനും ഈ മകളും ഉയർത്തെഴുന്നേൽക്കട്ടെ. കൊടുക്കാൻ ഞങ്ങളുടെ സ്വർണമോ വെള്ളിയോ ഇല്ല, പക്ഷേ നസ്രാനായ യേശുവിന്റെ നാമത്തിൽ അതും ഈ കാനഡയും ഈ അമേരിക്കയും ഈ വലിയ നയാഗ്രയും സൃഷ്ടിച്ച നസ്രാന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മകനെ മകളെ സൗഖ്യം പ്രാപിച്ചു. പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ ഒന്നേറ്റു പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. തോറ്റുകൊടുക്കരുത്, ഇത് ഡിവൈൻ ടൈമാണ്. കെയ്റോസ്, ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തിന്റെ സമയം. ദൈവം ഇതാ പഴയ കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹത്തോടെ നമുക്കൊന്ന് ചേർന്ന് നിൽക്കാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, കൂടുതലൊന്നും ഞങ്ങൾ പറയുന്നില്ല. അനുഗ്രഹത്തിന്റെ നയാഗ്രയിൽ നിന്നുകൊണ്ട് അനുഗ്രഹപ്രദനായ ഒരു ദൈവത്തെ പ്രഘോഷിച്ചുകൊണ്ട് ഈ മനോഹര കാഴ്ച ഒന്നുകൂടി കാണുക. ഈ വലിയ ഫോള് പോലെ, കുത്തിയൊഴുകുന്ന വെള്ളം പോലെ ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ അവസാനിക്കുകയല്ല, ഞങ്ങൾ പറഞ്ഞ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ മേൽ തുടങ്ങുകയാണ്. പച്ച നിറത്തിൽ ഒരു വെള്ളം ഇതിലെ കുത്തിയൊഴുകുന്നു. ഈ വെള്ളത്തിന് കളർ കാണാം, അതിനൊരു പച്ചപ്പുണ്ട്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട വൈദലേ, കാരണം ഇവിടുത്തെ പാറകൾ ഉപ്പ് രസം നിറഞ്ഞതാണ്. ഈ വെള്ളം ഇതിലൂടെ ഒഴുകി അതിന്റെ ഉപ്പുരസവും അതിന്റെ മുകളിലുള്ള ലെയറും അതിങ്ങനെ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും 1 to 3 feet വരെ ഈ പാറ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 50 years എടുത്താൽ 34 miles ഇതിന്റെ തുടക്കമാകുന്ന ഈരി എന്ന് പറയുന്ന ലേക്കിലേക്ക് ഈ നയാഗ്ര ഫോൾസ് ചുരുങ്ങിയേക്കാം. ദൈവത്തിന്റെ പ്രിയപ്പെടിയാരമേ, ഒരു കാര്യം ചിന്തിക്ക്, നിന്റെ മുകളിലുള്ള പാപത്തിന്റെ ഉപ്പുരസം അതുപോലെ രോഗത്തിന്റെ ഉപ്പുരസം ഒന്ന് ദൈവത്തിന് വിട്ടുകൊടുക്കുമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ വെള്ളമൊഴുകുമ്പോൾ നിന്റെ മേലുള്ള എല്ലാ പാപത്തിന്റെയും ചെളിയുടെയും മേഖലകൾ ഇങ്ങനെ കഴുകി മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് നോക്കാം, അത് നിന്റെ പാപത്തെ കഴുകി മാറ്റുമ്പോൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ട വൈദലി, നീ യഥാർത്ഥ ലേക്കായ വെള്ളത്തിന് ഉറവിടമായ ദൈവത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഓരോ അടിയും ദൈവത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തോട് മാത്രം ചേരുന്ന ലേക്കിന്റെ അരികിലെത്തുന്ന നയാഗ്ര പോലെ കാലങ്ങൾക്കപ്പുറം ദൈവത്തിന്റെ അടുത്തേക്ക് നീ മാറി മറിയണം. ഒരു കാര്യം ഓർക്കുക, രോഗം മാറിയാലും മാറിയില്ലെങ്കിലും, പ്രയാസങ്ങൾ മാറിയാലും മാറിയില്ലെങ്കിലും, പ്രശ്നങ്ങൾ അവിടെ സ്ഥിരമാണെങ്കിലും ഓർക്കുക, നിന്റെ ദൈവം സ്ഥിരമാണ്. നിന്നെ നിത്യമായ അനുഗ്രഹത്തിലേക്ക് വിളിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തോടെ മരണം വരെ നിന്റെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കുക.
ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹത്തിന്റെ സുവിശേഷവുമായി വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. കെയ്റോസ്, ദൈവത്തിന്റെ ഡിവൈൻ ടൈം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശു എന്ന ഒരേ ഒരു നാമത്തിൽ തന്നെ, ആമേൻ.